नमस्ते धर्मदैव मूल कुटुंब इतक धर्मदैव अलग मूल कुटुंब नम्मुडे पूर्वीक आचरिच्चिरुन्न क्षेत्रम अलग मूर्ति अब चल वीटिल वच्च वीटिले ओरु भागत्तु ओरु क्षेत्रम पोलेयोक्के पणितु अद आ कुटुंबत्तिन्टेतायिरिक्कुम ആ കുടുംബത്തിന്റെ ക്ഷേത്രമായിരിക്കും ആ കുടുംബത്തിലുള്ളവരുടെ ക്ഷേത്രമായിരിക്കും നമ്മുടെ പൂർവികരായിട്ട് ആരാധിച്ചു വരുന്നതാണ് മൂല കുടുംബം അല്ലെങ്കിൽ ധർമ്മദൈവം എന്നൊക്കെ പറയുന്നത് അതിന് ഏത് മൂർത്തിയാണോ ആ മൂർത്തി അതിന് നാളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ബാധകമല്ല ഓരോ നാളുകാർക്കും വചിക്കേണ്ട ദേവതകളൊക്കെ പ്രത്യേകമുണ്ടെങ്കിലും ധർമ്മദൈവത്തെ വചിക്കാൻ നാളുകൾ ഒന്നും ബാധകമല്ല ആ കുടുംബത്തിൽ ജനിച്ച എല്ലാവർക്കും ആ കുടുംബത്തിന്റെ ദേവത മൂലദേവത ധർമ്മദൈവം കുലദൈവം ഒക്കെ ആയിരിക്കും കുലദേവതയെ പ്രീതിപ്പെടുത്തുന്ന ഈ കുലദേവതയെ പ്രതിഷ്ഠിക്കുന്നവർ മനസ്സിൽ സങ്കൽപ്പിക്കുന്ന ഒരു സങ്കൽപ്പം ദേവി നിനക്ക് വേണ്ട പൂജാദി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം ഞാൻ ദേവി എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ദേവീ ക്ഷേത്രങ്ങളായിരിക്കും മൂലകുടുംബമായിട്ട് വരിക എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലൊക്കെ ഭൂരിഭാഗം ഭദ്രകാളി ഒക്കെയാണ് മൂലകുടുംബമായിട്ട് വരിക അപ്പൊ എന്റെ ദേവി എന്റെ കുടുംബത്തിൽ വരുന്ന അംഗങ്ങളെയും തലമുറകളെയും അങ്ങ് ദേവി ഭംഗിയായി സംരക്ഷിക്കണമേ അവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കണമേ ആയുരാരോഗ്യത്തോടു കൂടി അവർക്ക് ഭൂമിയിലെ അവരുടെ ജീവിത കാലഘട്ടം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവി അനുഗ്രഹിക്കണമേ തലമുറകളായി അവരെ സംരക്ഷിക്കണമേ എന്ന സങ്കല്പത്തോടെ ആയിരിക്കും ഈ നമ്മുടെ പൂർവികർ ധർമ്മദൈവത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിൽ ഈ ധർമ്മദൈവം എന്ന് പറയുന്ന വലിയ ക്ഷേത്രമായിക്കോണമെന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെ കുടുംബത്തില് ഒരു തറ വെച്ചിട്ട് ആ തറയിൽ ഒരു ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുള്ളൂ വെറുതെ തറയിലിരിക്കായിരിക്കും വർഷത്തിൽ ഒരിക്കൽ ഒരു പൂജ കൊടുക്കുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു പൂജ കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പൂജ കൊടുക്കുക ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം തീരുമാനിച്ചിട്ടാ പൂജ കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും പൂർവികർ തീരുമാനിച്ചിട്ടുണ്ടാവുക ആ അതനുസരിച്ചുള്ള പൂജകളെ അവിടെ ചെയ്യേണ്ടതുള്ളൂ വേറെ ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല ക്ഷേത്രമായിട്ടൊന്നും ധർമ്മദൈവത്തെ പണിതുകൊള്ളൊന്നുമില്ല പണിയാൻ പാടില്ല എന്നുമില്ല ചില പ്രതിഷ്ഠകൾ അനുസരിച്ച് അങ്ങനെ പണിയണമെന്നേ ഇല്ല അപ്പൊ ഒരു ചെറിയ തറയിലിരിക്കുന്നതാണല്ലോ എന്റെ ധർമ്മദൈവം എനിക്കിപ്പോ അല്പം സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് ധർമ്മദൈവത്തെ നോക്കുമ്പോൾ എനിക്കൊരു നാണക്കേടാണല്ലോ എന്ന് വിചാരിക്കണ്ട ആ ധർമ്മദൈവത്തെ പൂർവികർ ചെയ്ത അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നത് തന്നെയാണ് ഉത്തമം അതിന് ദോഷം വരാത്ത രീതിയിൽ അവിടുത്തെ കർമ്മങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ ആചരിക്കണം ധർമ്മദൈവത്തിന് ആചരണത്തിന് ദോഷം വന്നാൽ തറവാടുകൾ മുടിഞ്ഞു പോകും എന്ന് തന്നെ വിധി അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കഷ്ടതകൾ വരാതിരിക്കാനാണ് പൂർവികർ ധർമ്മദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാരണം മനുഷ്യാതീതമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്തതായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും രക്ഷിക്കണമേ എന്ന സങ്കല്പത്തോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ധർമ്മദൈവത്തെ ആ മൂല കുടുംബത്തില് അത് വേണ്ട രീതിയിൽ ആരാധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ കുടുംബത്തിൽ ദുരിതം ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട കാര്യത്തിന് മൂലകുടുംബ ദൈവത്തെ വേണ്ടതുപോലെ ആരാധിക്കാതെ മറ്റ് വലിയ വലിയ ക്ഷേത്രാദികളിൽ ദർശനം നടത്തിയിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് മൂലകുടുംബ ദേവതയെ നന്നായി ഭജിക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നതിന് തടസ്സമില്ല മൂലകുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ദിവസം ഞാൻ ഒരു പോസ്റ്റിലെ മൂലകുടുംബത്തിന്റെ ദോഷമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് പറയാം ഇപ്പോൾ മൂലകുടുംബത്തെ കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടായിക്കാണും അത് പൂർവികർ ഏത് രീതിയിലാണോ അതിനെ ആചരിച്ചു വന്നത് ആ രീതിയിൽ തന്നെ ആചരിക്കുന്നതാണ് നല്ലത് അത് തന്നെയാണ് അതിന്റെ ഗുണവും നമസ്തേ.